ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലവ് സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാതെ ആരും പോകല്ല. നമ്മൾ ഈ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ടെലിഗ്രാം ചാനലിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. തിരയാഴിയിൽ നീരാടിന ആന കേറാനേട്ടിൽ ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്കിത് ലവ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പ്രീ വെഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനിലാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് വേണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിന് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ക്രിയേറ്റ് എ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നോർമലായിരിക്കുന്ന രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്തും താഴെ കാണുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തും നമുക്കത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് രണ്ട് ഫോട്ടോസുകളാണ് ആവശ്യമുള്ളത്. ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. അതിനുശേഷം വീണ്ടും ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് ഫോട്ടോസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഫോട്ടോസും പി എൻ ജി ഫോട്ടോസും എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനകത്ത് ലിങ്ക് ഞാൻ മുമ്പ് പറഞ്ഞു, ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് പ്രൊജക്റ്റ് സെക്ഷനായും കാണാൻ സാധിക്കുന്ന 16-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫുൾ പ്രൊജക്റ്റാണ് ഇത്, ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. നമുക്കിതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനു മുമ്പായിട്ട് ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താലേ ഉള്ളൂ ഇത് 3D കൺവേർട്ട് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലായിരിക്കും കാണുന്നത്, ഇതുണ്ട് 3D കാണുന്നത്. നമുക്ക് നോർമലാക്കിയ ശേഷം എഡിറ്റ് ചെയ്യുക, അതിനുശേഷം 3D മാറ്റാം. ഇതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും ടോപ്പ് ലെയർ ക്യാമറ ഐക്കൻ്റെ ലെയറിൻ്റെ താഴെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് രണ്ട് ഫോട്ടോസുകൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, മീഡിയ ചെല്ലുക. നമ്മൾ എഡിറ്റ് ചെയ്ത പി എൻ ജി ഫോട്ടോസുകൾ രണ്ടും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ഫോട്ടോസും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഫോട്ടോയുടെ രണ്ടിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. എൻഡ് എത്തിയിട്ട് താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു ഫോട്ടോ മുകളിലായിട്ട് കൊണ്ടുവെക്കണം. അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. അതിനുശേഷം നമുക്കിത് 3D കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത് ഡെപ്ത് ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനായിട്ട് മൂവ് ആൻ ട്രാൻസ്ഫോമിലെ ഫസ്റ്റിലത്തെ ഓപ്ഷനകത്ത് ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, ഇസഡ് വാല്യൂ കുറച്ചാൽ മതി. അതിനകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പുറകിൽ പോകുന്ന വരെ കറക്റ്റായിട്ട് വെക്കുക. കുറച്ച് മാത്രം ഫ്രണ്ടോട്ട് കയറ്റി വെക്കുക. വാല്യൂ നോക്കുക, ഞാനിവിടെ 1129 വാല്യൂ കൊടുത്തത്. അത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് ഇതുപോലെ തന്നെ കോർണർ സൈഡിലായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം സൈസ് കൂട്ടി കൊടുക്കുക. അതിനകത്ത് ഇസഡിൻ്റെ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോയ്ക്ക് വൈപ്പ് എഫക്റ്റ് കൊടുക്കുക. WIP എന്ന് കൊടുക്കുക. വൈപ്പ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനകത്ത് എൻഡ് സെലക്ട് ചെയ്തിട്ട് അതിന് എൻഡിൻ്റെ വാല്യൂ കുറയ്ക്കുക. കറക്റ്റായിട്ട് എൻഡിൻ്റെ വാല്യൂ ഇങ്ങനെ കുറച്ച് കൊടുക്കുക. അതിനുശേഷം ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം ഒരു 70 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് 70 കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഫെതറി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫെതർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും ശകലം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പം ബാക്ക് അടിക്കുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെല്ലുക. അതിന് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത്രയും ഒരു 72 വെക്കുന്നുണ്ട്. ഒപ്പാസിറ്റി അത്രയും കുറയ്ക്കുക. പുറകെ ഒരു പുറ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതിനകത്ത് ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പുല്ല് പോലുള്ള ഇതുണ്ടല്ലോ, ഇമേജ് ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രണ്ട് പുറകിലോട്ട് പോകുന്ന വരെ കുറച്ച് മാറ്റി കൊടുത്താൽ മതി. ഇതാ 52 ഇസഡ് കൊടുത്തിരിക്കുന്ന വാല്യൂ 52, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് 17 ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മളത് ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. 3D കൺവേർട്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ വരുന്നേക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട്
ക്യാമറ എല്ലാം മൂവിങ്ങും കട്ടായിട്ട് നോക്കുക. നമുക്ക് ആ ഫോട്ടോ ഒന്ന് ശകലം ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്ത് വെക്കാം. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, മൂവാണ് നമ്മളെടുക്കുക, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണം നോക്കാം. സ്ലോയിലൊന്ന് മൂവി നോക്കി എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഫ്രെയിമും അതിനകത്ത് കിട്ടുന്നുണ്ടോ നോക്കുക. സെൻറ്ററിൽ കാണുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി, സൈഡൊന്നും നോക്കേണ്ട കാര്യമില്ല. സെൻറ്ററിൽ കാണുന്ന ഭാഗം മാത്രം കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാണുന്നുണ്ടല്ലോ എല്ലാ ഫ്രെയിമും പുറത്തു പോകാതെ കറക്റ്റായിട്ട് ഇമേജ് എല്ലാം കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. കണ്ട കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ആക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന ഫുൾ എച്ച് ഡി ആക്കി എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിലെന്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും നയിക്കുക. താങ്ക് യു ഓൾ.